പൂക്കോട്ട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കുന്നത് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന ആരോപണവുമായി പിതാവ് ജയപ്രകാശ്. ആഭ്യന്തര സെക്രട്ടറിയാണ് വീഴ്ച വരുത്തിയതെന്നും വീഴ്ചയിൽ മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ഹോസ്റ്റലിൽ SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വരാറുണ്ടായിരുന്നെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായും പിതാവ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പറ്റിച്ചെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. രണ്ടാമത് മുഖ്യമന്ത്രി എന്ന നിലയിൽ CBI അന്വേഷണം ഇപ്പൊ തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു. വീണ്ടും CBI അന്വേഷണത്തിനായുള്ള റിപ്പോർട്ട് ഡൽഹിക്ക് കൊടുക്കാനുള്ളത് കൊച്ചിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് വീണ്ടും പറ്റിച്ചു. എന്നെ ഈ ആഭ്യന്തര മന്ത്രാലയം മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകനെ ചതിച്ചു വന്ന പെൺകുട്ടികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡ് പെൺകുട്ടികൾക്കെതിരെ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടുകളയാമെന്നാണ്. രാഷ്ട്രീയമായി സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്. MM മണിയുടെ ചിറകിനടിയിൽ കിടക്കുന്ന അക്ഷയെ തുറന്നുവിട്. എന്തിനാണ് അവനെ MM മണി സംരക്ഷിക്കുന്നത്? ഇതെല്ലാം ഉന്നയിച്ച് ഉറപ്പായും ക്ലിപ്പ് ഹൗസിൽ പോകും. CBI അന്വേഷണം അട്ടിമറിക്കാനായി തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. ഞാൻ 20 ദിവസമായി കയറിയിറങ്ങി നടന്നിട്ടും കിട്ടാത്ത ഒരു പേപ്പർ 2-3 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രഹസനം, പെട്ടെന്നൊരു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം, 3 പേരുടെ സസ്പെൻഷൻ. ഇങ്ങനെ കണ്ണിൽ പൊടിയിട്ട് ചുമ്മാതിരിക്കാമെന്ന് കരുതിയോ? അങ്ങനെ നടപടിയെടുക്കുന്നുണ്ടെങ്കിൽ അതാദ്യം മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വേണം. ഇത്രയും സെൻസേഷണലായ കേസിന്റെ പേപ്പർ എന്തുകൊണ്ട് അയച്ചില്ല എന്ന് അവരല്ലേ ചോദിക്കേണ്ടത്? ചീഫ് സെക്രട്ടറിയോ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ആരാണോ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അവരോടല്ലേ ചോദിക്കേണ്ടത്? അവരല്ലേ കുറ്റക്കാർ? അവരെ കുറ്റക്കാരാകുമ്പോൾ ആഭ്യന്തരമന്ത്രിയല്ലേ കുറ്റക്കാരൻ? അവർക്കറിയില്ലേ ഇതിൽ ശക്തമായി ഇടപെടണമെന്ന്? എനിക്ക് ആരോടും ചോദ്യമുന്നയിക്കാൻ ഒരു മടിയുമില്ല. ക്ലിപ്പ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുന്നു. കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ, അക്ഷയ് എന്നിവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ഡീനിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യാതിരുന്നതിനാൽ ഉറപ്പായും ഞാൻ സമരം തുടങ്ങും. ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്. 8 മാസം എന്റെ മകനെ ഉപദ്രവിക്കുമ്പോൾ ഈ ആർഷോ ചേട്ടൻ അത് കണ്ട് രസിക്കുമായിരുന്നില്ലേ? മാവോയിസ്റ്റുകൾക്ക് കിട്ടിയ അതേ ട്രെയിനിങ് ആണ് അവർക്കും കിട്ടിയത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് ഇല്ലാതാക്കാം എന്നുള്ള ട്രെയിനിങ് ആണ് ഈ SFI-ക്കാർക്കും കിട്ടിയത്. അവരിതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ആഭ്യന്തര മന്ത്രാലയം ഉത്തരം പറയണം, അല്ലെങ്കിൽ ഞാൻ പ്രതിഷേധവുമായി ഇറങ്ങും. ജയപ്രകാശിന്റെ വാക്കുകളാണിത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച CBI അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണ്. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം 9 സർക്കാർ പുറപ്പെടുവിച്ചു. 16 ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി CBI-ക്ക് കത്ത് നൽകി. കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു. എന്നാൽ നടപടിയുമായി ഒരുവിധ ബന്ധവുമില്ലാത്ത കൊച്ചി CBI ഓഫീസിനാണ് കത്ത് പോയത്. തെറ്റിയച്ച കത്തിനൊപ്പമാകട്ടെ, നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല. വീഴ്ച പുറത്തുവന്ന വിവാദമായതോടെ രേഖകൾ ഇമെയിൽ വഴി CBI-ക്ക് കൈമാറി. രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ DYSP S ശ്രീകാന്ത് മുദ്രവെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോവുകയും ചെയ്തു. വിജ്ഞാപനം വന്ന് 17 നടപടികൾ. CBI അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിനു ശേഷം മാത്രം കേസ് അന്വേഷിക്കണോ എന്ന് CBI ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ കേസിൽ CBI പ്രാഥമിക വിവരശേഖരണം നടത്തിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, യൂടോക്.